അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞതുപോലെയാണല്ലോ. നീ എന്തിനാ ഞങ്ങളെ പുലി നോക്കുന്ന പോലെ നോക്കുന്നേ? അമ്മ നിർബന്ധിച്ചപ്പോ ഞാൻ അവളെ കൂടെ കൂട്ടിയത് തല്ലാനും കൊല്ലാനും ഒന്നല്ല, പിന്നെ ഒരു സെർവന്റ് കൂടി ഇരുന്നോട്ടെ എന്ന് കരുതിയ. പണ്ടത്തെ കാലത്ത് ജന്മിമാരായ യജമാനന്മാരുടെ പുറകെ കോളാമ്പിയും പിടിച്ച് കാര്യസ്ഥന്മാർ നടക്കും. എന്തിനാന്നറിയോ? എന്തിനാ? പണിയെടുപ്പിക്കാനൊന്നും അല്ല, ജന്മിമാർക്ക് ചീത്ത വിളിക്കാനും കൈത്തരിപ്പ് മാറ്റാനും കരണത്തടിക്കാനും ഒരാൾ വേണം. അതാണ് ഈ കാര്യസ്ഥൻ. മുത്തശ്ശി പറഞ്ഞതിന്റെ അർത്ഥം മുത്തിന് മനസ്സിലായോ? ആ മണിക്കുട്ടി ഇതിന്റെ കാര്യസ്ഥനാണ്. നിനക്ക് വഴക്ക് പറയാനും ഇടക്ക് കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കാനും ഒരാള് വേണ്ടേ? നമ്മുടെ ഭക്ഷണം കഴിച്ച് ഇവിടെ രാജകീയമായി ജീവിക്കുക അവളും അവളുടെ അമ്മയും, അത് മുതലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. എന്നാലും അവള് തലകറങ്ങി വീണതിന് അളിയനും ചേച്ചിയും കൂടി മുത്തനെ സംശയിച്ചത് ഒട്ടും ശരിയായി. ചേച്ചി പിന്നെ പോട്ടെ, അമ്മയല്ലേ, വാത്സല്യം കൊണ്ട് സംശയിച്ചായിരിക്കും. ഈ അളിയൻ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? ഇതാ ഞാൻ പറയുന്നത്, ഈ അളിയൻ പല കാര്യങ്ങളിലും ഒരു പുളിയനാണ്. നിന്റെ അളിയച്ചാരല്ലേ, അല്ലെങ്കിൽ രാധികയുടെ മകൾ മണിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ഉരുകും. വെണ്ണയല്ലേ മണിക്കുട്ടി, വൃന്ദാവനത്തിലെ ഒരു രാധിക. നാക്കിനെല്ലില്ലാന്ന് വെച്ചിട്ട് എല്ലാം കയറി വിളിച്ച് പറയരുത്, കൊച്ചിവിടെ ഇരിക്കുക. ഇവളെ ചില്ലറക്കാരിയല്ല, പൂമൊട്ട് പോലെയാ കാണാൻ, പക്ഷെ ഒരു ബ്രഹ്മാസ്ത്രമായി ഇരിക്കുന്നത്. ഞാനുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. ആണോ? പക്ഷെ ഇവിടെ വളർന്നു വരിക, സൂക്ഷിക്കണം. ഇതിനെയെങ്കിലും ഒരു സൽഗുണ സമ്പന്നയായി വളർത്തിക്കൊണ്ടുവരണമെന്ന അമ്മാവനായ ഈ കംസന്റെ ആഗ്രഹം. നീ കംസനല്ല, ശകുനി. ശകുനി എങ്കിൽ ശകുനി. അമ്മേ, ഈ കുഞ്ഞിന്റെ ഇരിപ്പ് കണ്ടോ, ഇവൾ വല്ലാതെ വിഷമിക്കുക. എനിക്കിത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്ത മാറണത്തെയും കൂട്ടി ഡാൻസ് പ്രാക്ടീസിന് പോയപ്പോ എന്നോടോ നിന്നോടോ ചോദിച്ചോ? ഇല്ല, ഇനി കൊണ്ടുപോയിക്കോട്ടെ. ആ മണിക്കുട്ടി എന്തെങ്കിലും ചെയ്യാൻ മുത്തിരി പറ്റിയോ? അത് ശരിയാ, ഈ അവസരം കിട്ടുമ്പോ പകരം വീട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കരയേണ്ടി വരും. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയോന്ന് പറഞ്ഞതുപോലെയാ കൊണ്ടുപോയത് തെറ്റ്. കൊണ്ടുപോയിട്ട് അവളുടെ തലയ്ക്കൊരു കിഴുക്കെങ്കിലും കൊടുക്കാതിരുന്നത് അതിലും വലിയ തെറ്റ്. ബാക്കിയുള്ളവർക്കും കൂടി ഉറക്കം തന്നിട്ടാണല്ലോ പോയെ. അവകാശമുണ്ടായിട്ടും എന്നെ ഒരു കാര്യത്തിനും അടുപ്പിക്കാത്ത അളിയനും പെങ്ങൾക്കുമെതിരെ എനിക്ക് ഒരേ ഒരു ആയുധമേ ഉള്ളൂ. ആ ആയുധം ദായിരിക്കുന്നു. ഇതിനെ ഞാൻ രാഗി മിനുക്കും, എന്നിട്ടത് അളിയന്റെ പടലേക്ക് വയ്ക്കും.